ഹായ് ഡിയേഴ്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ തമ്പനയിൽ കണ്ട പോലെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബീഡ്സ് വർക്കാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് നമുക്കൊരു ഹെവി ആയിട്ടുള്ളൊരു പാറ്റേണൊന്നും വരുന്നില്ല, വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഡിസൈനാണ്. അപ്പം നമ്മൾ നെക്കൊന്ന് വരച്ചു കൊടുക്കുക, അതിനുശേഷം നമ്മൾ നെക്കിൻ്റെ താഴേക്ക് ഇതുപോലെ ലൈൻസ് ഒന്ന് വരച്ചു കൊടുക്കണം. ലൈൻസിൻ്റെ ഉള്ളുകളിലായിട്ട് നമ്മൾ ചെറിയ റൗണ്ടുകളും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈ ലൈൻസ് ഫില്ല് ചെയ്തെടുക്കുകയും ഈ റൗണ്ട് ഫില്ല് ചെയ്തെടുക്കുകയാണ് നമ്മൾ ചെയ്യണത്. വേറെ അഡീഷണൽ വർക്കുകളൊന്നും വരുന്നില്ല. ബിഗിനേഴ്സിനൊക്കെ ചെയ്യാൻ പറ്റുന്ന നല്ല ഈസി ഡിസൈനാണത്. അതുപോലെ നല്ല ഭംഗിയായിട്ട് ചെയ്തെടുക്കാനും പറ്റും. നമുക്ക് നെക്ക് തൊട്ട് യോക്ക് വരെ ചെയ്യാൻ പറ്റുന്ന അടിപൊളി വർക്കാണ് കേട്ടോ. അപ്പോൾ നമ്മളിതിന് വേണ്ടിയിട്ട് കട്ട് ബീഡ്സും ഷുഗർ ബീഡ്സും ആണ് ഉപയോഗിച്ചേക്കുന്നത്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പം ഏത് കളേഴ്സാണ് എടുക്കുന്നതെങ്കിലും രണ്ടും ഒരേ കളർ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ. പിന്നെ ബീഡ് വർക്ക് ആയതുകൊണ്ട് തന്നെ നമ്മൾ നോർമൽ നീഡിൽ നമ്പർ 12 ആണ് എടുത്തേക്കുന്നത്. ഇനി എങ്ങനെയാണ് ചെയ്തെടുക്കണേന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഈ ലൈൻസ് രണ്ട് ലെയറായിട്ടാണ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം കട്ട് ബീഡ്സ് വെച്ചിട്ട് നമ്മൾ ബാക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ബാക്ക് സ്റ്റിച്ചാണ് എല്ലാ വീഡിയോസിലും തന്നെ ഇപ്പോൾ കാണിക്കുന്നത്. വീഡിയോസ് കാണുന്നവർക്കറിയാം. അപ്പോൾ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്റ്റിച്ചാണ്. തീർച്ചയായിട്ടും എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പം നമ്മൾ ബാക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് ഇതുപോലെ ഒരു ലൈൻ കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്തെടുക്കുക. വീണ്ടും അടുത്ത ലൈൻ നമ്മൾ ചേർത്ത് ഇതിനോട് ചേർത്ത് ഒട്ടും തന്നെ ഗ്യാപ്പ് വരാതെ ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ. പിന്നെ ഈ ഒരു വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ കട്ട് ബീഡ്സ് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഒരുപാട് സൈസ് ഇല്ലാത്ത ചെറിയ കട്ട് ബീഡ്സ് തന്നെ എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. എങ്കിലേ നമുക്ക് ആ ഒരു വർക്കിൻ്റെ പെർഫെക്ഷൻ കിട്ടത്തുള്ളൂ കേട്ടോ. നിങ്ങൾ ചെയ്യുമ്പോൾ ഫെയർ ക്ലോത്തിലാണ് ചെയ്യുന്നതെങ്കിൽ നല്ല രീതിയിൽ പാറ്റേൺ ഒന്ന് വരച്ചു കൊടുക്കണം. അതായത് നമുക്ക് പറഞ്ഞ പോലെ വലിയൊരു രീതിയിലുള്ളൊരു പാറ്റേൺ ഒന്നും വരുന്നില്ല. നമ്മൾ വരച്ചു കൊടുക്കുന്ന ലൈൻസ് കറക്റ്റ് നല്ല രീതിക്ക് വരച്ചു കൊടുക്കണം. അതിനുശേഷം ആ ഒരു ലൈൻ കംപ്ലീറ്റ് ആയിട്ടും കറക്റ്റായിട്ട് തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കണം. അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ബീഡ് മാറി മാറി വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കൊരു അഭംഗിയായിട്ട് വരും അത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളത് ശ്രദ്ധിച്ച് തന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണേ. അപ്പോൾ നല്ല ഭംഗിയായിട്ട് ഒരേ ലൈനായിട്ട് ഫില്ല് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല ഔട്ട്ലുക്ക് തന്നെയായിരിക്കും നമുക്ക് കിട്ടുന്നത്. ആ ഒരു തമ്പനെയിൽ കണ്ട പിക്ചർ ആരി വർക്കാണ്. ആ ഒരു പെർഫെക്ഷനോടുകൂടി തന്നെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. നമുക്ക് കുറച്ച് സമയവും അതുപോലെ കുറച്ച് ശ്രദ്ധയും ഉണ്ടെങ്കിൽ നല്ല രസമായിട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പം നമ്മളിതുപോലെ രണ്ട് ലെയറുകളൊന്നും കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചെയ്തെടുത്ത അവിടെ ഇവിടെയൊക്കെ ചെറിയ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളോട് പ്രത്യേകം പറഞ്ഞത്. നിങ്ങൾ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ലൈനുകൾ വരച്ചു കൊടുത്തിട്ട് അത് കറക്റ്റായിട്ട് ഫില്ല് ചെയ്തെടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ റൗണ്ടാണ് ചെയ്ത് കൊടുക്കുന്നത്. റൗണ്ട് ചെയ്യാനായിട്ട് നമ്മൾ ഷുഗർ ബീഡാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ സെൻറ്ററിൽ ഒരു ബീഡ് വെച്ചിട്ട് ചുറ്റും ഷുഗർ ബീഡ് വെച്ച് കൊടുക്കുകയല്ല ചെയ്യുന്നത്. ജസ്റ്റ് ഷുഗർ ബീഡ് മാത്രം വെച്ചിട്ട് ഒരു റൗണ്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ബിഗിനേഴ്സിനാവുമ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സെൻറ്ററിൽ ഒരു ബീഡ് വെച്ച് കൊടുത്തിട്ട് ചെയ്തോളുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടും. അപ്പോൾ നമ്മുടെ ആ ഒരു പാറ്റേണിൽ, അതായത് ആ തമ്പനെയിൽ പിക്ചറിനകത്ത് ഇങ്ങനെയാണ് കൊടുത്തിരുന്നത്. അതുകൊണ്ട് അത് തന്നെ ചെയ്ത് കാണിക്കാനായിട്ട് ഞാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡ് വട്ടത്തി വെച്ചിട്ട് കറക്റ്റായിട്ട് ഒരു റൗണ്ട് വരുന്ന രീതിയിൽ വെച്ചിട്ട് ഒന്ന് സൈഡുകളിൽ ലോക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാണ്ട് തന്നെ കിട്ടും. ഇനി നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഭംഗിയായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് സെൻറ്ററിൽ ബീഡ് വെച്ചിട്ട് തന്നെ ചെയ്യുക കേട്ടോ. അതുകൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ഭംഗി കൂടത്തേ ഉള്ളൂ. നല്ല രസമായിട്ട് തന്നെ നിങ്ങൾക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതാകുമ്പം വലിയ ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല. അപ്പോൾ അങ്ങനെ തന്നെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. സെൻറ്ററിൽ ബീഡ് വെച്ചിട്ട് ചുറ്റും ഷുഗർ ബീഡ് വെച്ചിട്ടുള്ള നമ്മൾ ഒരുപാട് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ കട്ട് ബീഡ്സ് വെച്ചിട്ട് ചെയ്യുന്നതും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് കണ്ടിട്ടുള്ളവർക്കറിയാം. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ പേജിൽ ചാനലിൽ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു പാറ്റേൺ വരുന്ന തമ്പനെയിൽ നോക്കി ആ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും കേട്ടോ. അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മൾ റൗണ്ടുകളെല്ലാം ഫില്ല് ചെയ്തെടുക്കുന്നത്. ഞാൻ പറഞ്ഞ പോലെ ഒന്നെങ്കിൽ സെൻറ്ററിൽ ബീഡ് വെച്ച് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ റൗണ്ടിൽ ഒന്ന് കുത്തി കൊടുത്തിട്ട് നാല് സൈഡുകളും ലോക്ക് ചെയ്ത് കൊടുക്കുക. ഏകദേശം ആ ഒരു റൗണ്ടൊന്ന് ഫില്ല് ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കുക. അത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ഡിസൈൻ വരുന്നത്. അതായത് നമ്മുടെ ഷോൾഡർ തൊട്ട് യോക്ക് വരെ അതുപോലെ നെക്ക് കംപ്ലീറ്റ് ആയിട്ടും ചെയ്യുന്നൊരു ഡിസൈനാണിത്. ഇപ്പം നമ്മുടെ താഴ്വശം, അതായത് യോക്കിൻ്റെ താഴ്വശം ഒരേ ലെവലിലാണ് ഈ ഒരു പാറ്റേൺ വരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് നല്ല ഭംഗിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വർക്കല്ലേ? അപ്പോൾ എല്ലാവർക്കും തന്നെ ട്രൈ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു വർക്കാണിത്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നമ്മുടെ ഡിസൈൻസ് അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ടും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഫോട്ടോസ് അയച്ചു തരണം. അപ്പോൾ നമുക്ക് കുറച്ച് ഫോട്ടോസൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഫോട്ടോസൊക്കെ ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇനിയും ചെയ്യാനായിട്ടുള്ള ഒരു പ്രചോദനമായിരിക്കും. അപ്പോൾ നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഇനിയും ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫോട്ടോസ് അയച്ചു തരാൻ മറന്നു പോകരുത്, അല്ലെങ്കിൽ മടി കാണിക്കരുത്. അപ്പോൾ നമ്മുടെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് എല്ലാം കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ.
ഈ ഒരു രീതിക്ക് നമ്മൾ എല്ലാ ഡിസൈൻസും കംപ്ലീറ്റ് ചെയ്തെടുക്കണേ. അതായത് നിങ്ങൾ ചെയ്യുമ്പം ആ ലൈൻസ് ആദ്യമേ ഫില്ല് ചെയ്ത് കൊടുക്കുക, അതിനുശേഷം റൗണ്ടുകൾ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ചെയ്താൽ മതിയാവും. അപ്പോൾ ഈ ഒരു രീതിക്കാണ് നമ്മൾ ചെയ്തെടുക്കേണ്ടത്. ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ടും ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഈസിയായിട്ട് ഒരു പാർട്ടി വെയർ അല്ലെങ്കിൽ ഒരു ബൊട്ടി ഡിസൈൻ നിങ്ങൾക്ക് തന്നെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഔട്ട്ലുക്ക് എങ്ങനെയാണ് വരുന്നതെന്നും കൂടെ നമുക്കൊന്ന് കാണാം. ഔട്ട്ലുക്ക് നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് കിട്ടുന്നത്, ഈസിയായിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നവർക്കല്ലേ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറന്നു വരരുത്. ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും യൂട്യൂബിലാണ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനിയും ഇതുപോലെ നല്ല നല്ല വീഡിയോസൊക്കെ ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ, താങ്ക് യു.